കണ്ണൂരിൽ ഇത്തവണ വമ്പിച്ച ത്രികോണ മത്സരം തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനായുള്ള വഴിയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. ചിലരുടെ മനസ്സിൽ ലഡു പൊട്ടിയ നിമിഷവും എന്നാൽ മറ്റു ചിലരുടെ മനസ്സിൽ 400 വാട്ട് ബൾബ് ഫ്യൂസായ ദിവസവും കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. പത്തനംതിട്ടയിൽ PC ജോർജിനെ തന്നെ മത്സരാർത്ഥിയാക്കും എന്ന സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു PC. എന്നാൽ ആ മനക്കോട്ട തകർത്തുകൊണ്ടാണ് അനിൽ ആന്റണി ആ സ്ഥാനം കൈയടക്കിയത്. പിന്നെ കണ്ണൂരിലേക്ക് എത്തി നോക്കിയാൽ അവിടെ C. രഘുനാഥ് ഇടം പിടിച്ചു. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവും DCC മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും കളം മാറ്റി ചവിട്ടി BJPയിലേക്ക് എത്തി. എന്നാൽ BJPയിലേക്ക് എത്തിയിട്ട് 2 മാസം ആകുന്നതിന് മുൻപേ ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അല്ല, സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ക്ഷാമമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം BJPക്കാർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും C. രഘുനാഥ് 8 നിലയിൽ പൊട്ടാൻ ഉറപ്പിച്ചിറങ്ങിയതാണോ എന്ന് സംശയിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളിയാവും C. രഘുനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം. സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മിടം മണ്ഡലം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ് C. രഘുനാഥ്. കോൺഗ്രസിൻ്റെ വർഗീയ വികസന വിദ്യുദ്ധ രാഷ്ട്രീയത്തിൽ മനംമടുത്താണ് BJPയിലെത്തിയത്. രഘുനാഥ് BJP ദേശീയ സമിതി അംഗം എന്ന നിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. എന്നിരുന്നാലും BJP ലേബലിൽ മത്സരിക്കുമ്പോൾ എത്ര കണ്ട് വോട്ട് തൻ്റെ പെട്ടിക്കുള്ളിലാക്കാൻ C. രഘുനാഥിന് കഴിയുമെന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കൂടാതെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ മണ്ഡലത്തിലെ പരിപാടിയുടെ സംഘടനാ സമിതി ചെയർമാൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തി പാർട്ടിക്കകത്തും പൊതുസമൂഹത്തിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും BJPയിലെത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മിടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച രഘുനാഥ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ എത്തുകയാണ്. ഇതെല്ലാം മാറ്റി നിർത്തിയാലും പത്തനംതിട്ടയിൽ PC ജോർജിനോട് BJP കാണിച്ചതിനെ ക്രൂരതയായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ സാധിക്കത്തുള്ളൂ. ഈ പ്രഖ്യാപനത്തോട് പ്രതികരിച്ച് K. സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിൽ ചേരുമ്പോൾ ഉപാധികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും PC എല്ലാ പരിഗണനയും നൽകുമെന്നും പറയുന്നു. അതേസമയം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് PC ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് അറിയില്ലല്ലോ എന്ന PC ജോർജിൻ്റെ പ്രസ്താവനയോട് K. സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തിരഞ്ഞെടുപ്പിന് ഇനിയും 2 ദിവസങ്ങളുണ്ടല്ലോ, കാത്തിരുന്ന് കാണാമെന്ന്. അതോടൊപ്പം ഇങ്ങനെ കൂടെ പറയുകയുണ്ടായി: LDFനെ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല കേരളത്തിലെ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും നിർത്തിയവരെല്ലാം മിടുക്കന്മാരും മിടുക്കികളുമാണെന്നാണ്, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളല്ല എന്നും പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കും ഒന്നേ പറയുവാനുള്ളൂ: കാത്തിരുന്നു കാണാം. കൊഴിഞ്ഞ പല്ല് ആർക്കൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ അറിയാൻ പറ്റും. അർഹിക്കുന്ന പരിഗണന നൽകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നും സുരേന്ദ്രൻ അവകാശപ്പെടുന്നു. നരേന്ദ്രമോദി കേരളത്തിൽ ആഗ്രഹിക്കുന്നത് 2 അക്കത്തിൽ കുറയാത്ത സീറ്റുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. PC ജോർജിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പിന് ശ്രമിക്കേണ്ട എന്നും K. സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ PC ജോർജ് തന്നെ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്ന കാര്യം ഏമാൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തായാലും നടക്കാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം അല്ലേ?